വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ നിധിയുടെയും രത്നത്തിൻ്റെയും ഉപമകൾ നമുക്ക് കേൾക്കാം. സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്ന മനുഷ്യൻ അത് മറച്ച് വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ദൈവരാജ്യം ലഭിക്കാൻ ഉള്ളതെല്ലാം ഉപേക്ഷിക്കണം എന്ന സന്ദേശമാണ് ഈ വചനത്തിൽ കാണുന്നത്. കാരണം ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനേക്കാളും വിലപ്പെട്ടതാണ് ദൈവരാജ്യം. ഭൂമിയിലെ കാര്യങ്ങളിൽ അമിതമായി മുഴുകി അക്കാര്യങ്ങളെപ്പറ്റി ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും വ്യഗ്രതപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദൈവരാജ്യം ലഭിക്കുകയില്ല. എഫേസ്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവരാജ്യം ലഭിക്കാത്തവർ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തവരുടെ ആ ലിസ്റ്റ് ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ഒരു വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമുണ്ടായിരിക്കുകയില്ല എന്ന് നിശ്ചയമായും അറിഞ്ഞുകൊള്ളുവിൻ. അത്യാഗ്രഹിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് തറപ്പിച്ച് പറയുകയാണ്. ദൈവരാജ്യം ഏറ്റവും വിലയേറിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായതുകൊണ്ട് മറ്റെല്ലാ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉപേക്ഷിക്കുക ആവശ്യമാണ്. കൊളോസ്സർക്കുള്ള ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ളവയെ പറ്റിയല്ല, ഉന്നതത്തിലുള്ളവയെ പറ്റി ചിന്തിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ കാര്യങ്ങളോട് അയാൾക്ക് എന്തോരം താല്പര്യമുണ്ടാകും? ഒരു താല്പര്യം ഉണ്ടാകുകയില്ല. അതുപോലെ ആയിരിക്കണം ഈ ഭൗമിക ജീവിതത്തിൽ നിന്നുള്ള അകൽച്ച. അത് കാത്തലിക് ലീവും ബൈബിളിൽ ആ വാക്യം എഴുതിയിരിക്കുന്നത് മനോഹരമായിട്ട് ഇങ്ങനെയാണ്: Let heaven fill your thoughts. Don't spend your time worrying about things down here. You should have as little desire for this world as a dead person does. മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ ഒന്നിനെ പറ്റിയും ഒരാൾക്ക് ആഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ഭൂമിയിലൊന്നും ആൾക്ക് വിലയുള്ളതായി തോന്നുകയില്ല. ഇതുപോലെ ആയിരിക്കണം ഒരു ക്രൈസ്തവൻ. ക്രിസ്തുവിനോടുകൂടി അവൻ മരിച്ചു, ക്രിസ്തുവിനോടുകൂടി അവൻ ഉയർപ്പിക്കപ്പെട്ടു. അതിനാൽ അവൻ്റെ ചിന്തകളും അവൻ്റെ ലക്ഷ്യവും ഭൂമിയിലെ കാര്യങ്ങളിലായിരിക്കരുത്, ഉന്നതത്തിലെ കാര്യങ്ങളിലായിരിക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ്. ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവിൻ, ഉന്നതത്തിലുള്ളവയെ പറ്റി ചിന്തിക്കുക. എന്താണത്? നമ്മുടെ ചിന്തയും നമ്മുടെ ആലോചനയും നമ്മുടെ ശ്രദ്ധയും ആയുഷ്കാലം മുഴുവനും അത് ഈ ഭൂമിയിലെ കാര്യങ്ങൾ കവർന്നെടുക്കുകയാണ്. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്നിവയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. അത് ദൈവത്തെ അറിയാത്ത വിജാതിയിലാണ് അതിലെ പേര് ആകുലപ്പെടുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണ്, നിങ്ങളുടെ പിതാവ് അറിയാം. അവിടെ നിന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും എന്നുള്ള വചനത്തിൻ്റെ ആ അർത്ഥം ഇവിടെ നമ്മൾ കൂട്ടി വായിക്കണം. ഭൂമിയിലെ കാര്യങ്ങളെല്ലാം മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല, ഭൂമിയിലെ കാര്യങ്ങൾ ആവശ്യമില്ലെന്നുള്ള അർത്ഥത്തിലുമല്ല, അവയെല്ലാം ആവശ്യത്തിന് മാത്രം. പക്ഷെ അവ നമ്മുടെ ചിന്തയെയും ആലോചനയെയും ഭരിക്കാൻ സമ്മതിക്കാൻ പാടില്ല.
നമ്മൾ സ്വർഗോന്മുഖരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. സ്വർഗമാണ്, അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഉന്നതത്തിലുള്ളവ നിങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റട്ടെ. ഭൂമിയിലെ കാര്യങ്ങൾ നിങ്ങളെ വിഗ്രഹത്തിലാകരുത്, അത് നിങ്ങൾ ചിന്താവിഷയമാക്കരുത്. ഉന്നതത്തിലുള്ളവയെ പറ്റി നിങ്ങൾ ചിന്തിക്കുവിൻ. നമ്മൾ കുർബാനയിൽ പറയാറുണ്ടല്ലോ, നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ, നിങ്ങളുടെ ചിന്തകൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ എന്നൊക്കെ പറയുന്നത് ഈ ആശയമാണ് പറയുന്നത്. നമ്മൾ കുർബാനയുടെ സമയത്ത് മാത്രം പോരാ, എല്ലാ സമയത്തും നമ്മൾ സ്വർഗോന്മുഖരായി ജീവിക്കണം. കാരണം സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യം എന്ന് പറയുന്നത് അതിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. ഭൂമിയിലെ ജീവിതം സ്വർഗം സമ്പാദിക്കാൻ വേണ്ടി, സ്വർഗത്തിലെത്താൻ വേണ്ടി, ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടി നയിക്കുന്ന ജീവിതമായിരിക്കണം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്താണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയിലെ കാര്യങ്ങൾ നിങ്ങൾ ആകുലപ്പെടേണ്ട, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഇതെല്ലാം ഭൂമിയിലെ ബേസിക് നീഡ്സാണ്, മനുഷ്യൻ്റെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് വേണ്ടെന്നല്ല ഈശോ പറയുന്നത്, അതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം, അതായിരിക്കരുത് നമ്മുടെ ചിന്തയുടെ വിഷയം. മറിച്ച് ഉന്നതത്തിലുള്ള ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവത്തെ അതുകൊണ്ടാണ് ക്രൈസ്തവർ നമ്മുടെ സഭയിൽ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ചെറിയ ഏതോപദേശം എന്ന പുസ്തകത്തിൽ ചോദ്യോത്തരങ്ങളായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് നിന്നെ സൃഷ്ടിച്ചത്? അതിനുള്ള ഉത്തരം ഇങ്ങനെയാണ്, ദൈവത്തെ അറിഞ്ഞ്, അവിടുത്തെ സ്നേഹിച്ച്, അവിടുത്തെ വിശുദ്ധ കൽപ്പനകൾ കാത്തു സൂക്ഷിച്ച് സ്വർഗത്തിൽ നിത്യമായി അവിടത്തോടത്ത് ആനന്ദിക്കുവാൻ. അപ്പോൾ മനുഷ്യൻ്റെ, ഒരു ക്രൈസ്തവൻ്റെ, എല്ലാ മനുഷ്യരുടെയും അങ്ങനെ തന്നെയാണ്, ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ പ്രാപിക്കുക, ദൈവരാജ്യത്തിലായിത്തീരുക എന്നതാണ്. അത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് കിട്ടാൻ പോകുന്ന ഒന്നല്ല. ഒരു വിദ്യാർത്ഥി സ്കൂൾ വർഷം മുഴുവനും പ്രതിദിനമെന്നോണം ഹോംവർക്കും ചെയ്ത് പഠനവും നടത്തിയാൽ ആ വ്യക്തിക്ക്, ആ കുട്ടിക്കാണ് പരീക്ഷയെ പേടിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷ വരാൻ അവൻ ആ വ്യക്തി അധികമായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാ ദിവസവും കൃത്യമായിട്ട് പഠിച്ചു പോയിരിക്കുകയാണ്. വിജയം, വലിയ വിജയം പൂർണ്ണമായിട്ട് ഉറപ്പാണ്. ഇതുപോലെ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങൾ പോലും ദൈവത്തെ ലക്ഷ്യമാക്കിയും ദൈവരാജ്യത്തിന് വേണ്ടിയും നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആശങ്കയ്ക്കും സംശയത്തിനും ഭയത്തിനും ഒരിടവുമില്ല. ദൈവരാജ്യം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, അതിനുവേണ്ടി എല്ലാ പ്രവൃത്തികളെയും ആ രീതിയിൽ ക്രമീകരിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൽ അവകാശമുണ്ടായിരിക്കും. ആകയാൽ അത്യാഗ്രഹിക്ക് ദൈവരാജ്യം ലഭിക്കയില്ല എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ ആ വ്യക്തവും ശക്തവുമായ പ്രബോധനം നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ലോകവസ്തുക്കളോടുള്ള ആ ആഗ്രഹങ്ങൾ, അവയോടുള്ള ആ അടുപ്പങ്ങളൊക്കെ നമ്മൾ ബോധപൂർവം കുറച്ചുകൊണ്ട് വരണം. മിസ്റ്റർ അസീസിലെ ഫ്രാൻസിസ് തനിക്കുണ്ടായിരുന്ന സ്വത്ത് മുഴുവനും തിരിച്ച് അപ്പനെ ഏൽപ്പിച്ചിട്ട് സ്വതന്ത്രനായി. സ്വത്തുണ്ടായിരുന്നപ്പോൾ ഫ്രാൻസിസിന് സ്വാതന്ത്ര്യമില്ലായിരുന്നു. സ്വത്ത് ഉപേക്ഷിച്ചപ്പോൾ അവൻ സ്വതന്ത്രനായി. ഈ ഭൂമിയിലെ വസ്തുവകകൾ സമ്പാദിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും സന്തോഷത്തിന് കാരണമാകുമെന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ഭൂമിയിലെ വസ്തുക്കളും സമ്പത്തും കൂടുന്തോറും കൂടുന്തോറും നമ്മൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അടിമത്തത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരായതുകൊണ്ട് ഉന്നതത്തിലുള്ളവയെ പറ്റി ചിന്തിക്കുക. യഥാർത്ഥ സ്വാതന്ത്ര്യം അത് തന്നെയാണ്. ആ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമാകും. ഉത്കണ്ഠയും ആകുലതയും നിരാശയും ഭയവും നമ്മളെ തീണ്ടുക പോലുമില്ല. ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദ്യം അനൗൺസ് ചെയ്തത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നായിരുന്നല്ലോ. അങ്ങയുടെ ഉദ്ദേശം എല്ലാവരും ദൈവരാജ്യത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതിനുവേണ്ടി ജീവിക്കാനും വേണ്ടിയായിരുന്നു. അങ്ങയുടെ എല്ലാ പ്രബോധനങ്ങളും അങ്ങയുടെ എല്ലാ അത്ഭുത പ്രവൃത്തികളും ഇതിന് ജനങ്ങളെ പ്രേരിപ്പിക്കാനും വേണ്ടിയായിരുന്നല്ലോ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കുവാൻ, ദൈവത്തെ ലക്ഷ്യമാക്കുവാനും ഈ ലോകവസ്തുക്കളോടുള്ള അമിതമായ അടുപ്പങ്ങൾ ഞാൻ സ്വതന്ത്രനാകുവാനും അങ്ങനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.